A few moments later. Then the traffic police led. Guys, you know, I'm going to go to the house. 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 I'm traffic police. I'm going to go to the house. പണ്ടൊക്കെ നമ്മുടെ വീഡിയോകളിൽ അമ്മയും അമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഉപ്പിട്ടൻ. ഉപ്പിട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞളുടെയും ചെറുപയറിന്റെയും ഒക്കെ ഒരു പൊടിയാണ്. നമ്മുടെ മുഖം നല്ല നാച്ചുറൽ ഗ്ലോ കിട്ടാനായിട്ട് കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നത് ഈ കല്യാണ സമയങ്ങളിലാണ്. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാമ ആർത്ത്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡാണിത്. മാമ ആർത്തിന്റെ ഫേസ് വാഷും ഫേസ് മാസ്കും ആണ്. നമ്മുടെ സ്കിന്നെ നല്ല സൂത്ത് ആൻഡ് ഗ്ലോ ആക്കുന്ന ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള കുങ്കുമപ്പൂവും അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള മഞ്ഞളുമാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സ്കിൻ ടോൺ കിട്ടാനുള്ള ആപ്രിക്കോട്ട് ഓയിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ഡാമേജ് ഒരുപാട് കുറയ്ക്കും, ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും, നമ്മുടെ സ്കിൻ മോയ്സ്ചർ നമുക്ക് തിരിച്ചു ലഭിക്കും. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ സൺ ടാനിങ് എന്നൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. കുങ്കുമപ്പൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന് ഒരുപാട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസ് ഒക്കെ തരുന്നതാണ്. നല്ല നാച്ചുറൽ റേഡിയൻസും ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കുങ്കുമപ്പൂ. മഞ്ഞൾപ്പൂടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാറില്ല, പണ്ട് മുതലേ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നാണ്. നമ്മുടെ സ്കിൻ ഒരുപാട് ഏജ് ആകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ആപ്രിക്കോട്ട് കേർണൽ ഓയിൽ ആണ്, അത് നമ്മുടെ സ്കിൻ മോയ്സ്ചറായിട്ടിരിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നതാണ് കുക്കുംബർ എക്സ്ട്രാക്ട്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ വെയിലൊക്കെ കൊണ്ട് നമ്മുടെ മുഖം ഒരുപാട് ഇരുണ്ടു പോകാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ രണ്ട് പ്രൊഡക്റ്റും ആഴ്ചയിൽ നമുക്ക് രണ്ടു തവണ ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ മാമാർത്തിന്റെ ഉപ്പിട്ടൻ ഫേസ് വാഷ് വെച്ച് മുഖം ഒന്ന് വാഷ് ചെയ്യുക. ഫേസ് ഒന്ന് ഡ്രൈ ആയിരിക്കുമ്പോഴേക്കും വളരെ കുറച്ച് മാത്രം ഫേസ് മാസ്ക് എടുക്കുക, എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു 15 മിനിറ്റോളം നമ്മൾ നമ്മുടെ മുഖത്ത് തന്നെ വെക്കുക. അതിനുശേഷമേ നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്, തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. റെഗുലർ ആയിട്ട് ആഴ്ചയിൽ രണ്ടു തവണ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, കാരണം ഇത് പാരബൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ നോ സൈഡ് എഫക്ട്സ്. അതുപോലെ തന്നെ പ്ലാന്റ് ഗുഡ്നെസ് എന്ന് പറയുന്ന ഒരു ട്രീ പ്ലാന്റിംഗ് ഇനിഷ്യേറ്റീവ് കൂടി മാമാർ തരുന്നുണ്ട്. അതായത് എപ്പോഴെല്ലാം നമ്മൾ അവരുടെ സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നു, അപ്പോഴെല്ലാം നമ്മുടെ ഓർഡർ ലിങ്ക് അവരുടെ ഒരു ട്രീ പ്ലാന്റിംഗ് വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്യും. അതായത് 2025 ഏകദേശം 10 ലക്ഷം ട്രീസ് പ്ലാന്റ് ചെയ്യാനാണ് മാമാർത്ത് ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ മാമാർത്തിന്റെ ഒഫീഷ്യൽ ആപ്പ് കൂടി ഉണ്ട്, iOS യൂസേഴ്സിനും ആൻഡ്രോയിഡ് യൂസേഴ്സിനൊക്കെ അത് ഉപയോഗിക്കാം. എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടാനും സെയിൽസിന്റെ സമയത്തൊക്കെ നമുക്ക് ഇയർലി ആക്സസ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. എന്റെ ലിങ്ക് വഴി കയറുന്നവർക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമല്ലോ, റീൽസ് തുറന്നാൽ തന്നെ ഇവരാണ്. ചില രണ്ടും പോയി പുല്ല് പറിക്കും. നമുക്ക് അടുത്ത വീട് നോക്കാം. ഇത് ഭയങ്കര സീനാണല്ലോ. ട്രാഫിക് പോലീസ് മാമനൊന്നും ഒന്നുമല്ല, അതൊക്കെ മേലെയാണ് ചേച്ചിയുടെ ഡാൻസ് പെർഫോമൻസ്. കൊള്ളാം, ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല, കീപ് ഗോയിങ്. അടുത്ത വീഡിയോ നോക്കാം ഗൈസ്. എന്താണ് ഇത്? ഓ, പ്ലെയർ വെച്ച് താടി പറിക്കുന്നു. ഓ, എനിക്കിപ്പോ മനസ്സിലായി, ചേട്ടൻ ജെ സി ബി വെച്ചായിരിക്കും ചന്തി പറയുന്നത്. ആ അതെ അതെ, മൂത്തിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ തോന്നും. ഓ സമ്മതിക്കണം, പ്ലെയർ വെച്ച് താടി പറിക്കുക, ബ്ലേഡ് വെച്ച് മീശ പഠിക്കുക, കത്തി വെച്ച് മുടി വെട്ടുക, പറയാൻ പറ്റില്ല. ആസ്ഥാനത്ത് വാളായിരിക്കും ഉപയോഗിക്കുന്നത്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തിട്ടുള്ള ഉപയോഗിക്കുന്നത്? ഇത് കാണുന്ന കൊച്ചുകുട്ടികളാരും ഇതൊന്നും അനുകരിക്കില്ലേ. പ്ലീസ് നമുക്ക് അടുത്ത വീട് നോക്കാം ഗൈസ്. ട്രൂലബാണോ? ട്രൂലബായിരിക്കും. കൊണഞ്ഞിരിക്കും. രണ്ടെണ്ണം മുക്കി കൂടി കുത്തി കെട്ടാൻ പാടായിരുന്നു, അപ്പൊ ഇച്ചിട്ട് വെറൈറ്റി ആയിരുന്നു. എനിക്ക് തോന്നുന്നു അണ്ണൻ അത്ര ഹൈറ്റ് ഉള്ളതല്ല, അപ്പൊ അത്ര കുനിഞ്ഞു കുടിക്കാൻ പറ്റത്തില്ല, കൈക്ക് വയ്യാത്തോണ്ടായിരിക്കും. ഹൈടെക് ഹൈടെക്. അടുത്ത വീട് നോക്കാം. ഇതന്നെ പന്നിയുടെ കുഞ്ഞു വല്ലോ. ഈ രോമം വടിച്ചു കളഞ്ഞാ പോലെ, എന്തിനാ ഇങ്ങനെ കരിച്ചു കളയുന്നത്? മുടി കരിഞ്ഞതിന്റെ മണം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഒരു വൃത്തികെട്ട മണമാണ്. ഇതാകൊണ്ട് വടിച്ചു കളഞ്ഞാൽ തീരുമല്ലോ.
രോമ ഒക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് മുറിച്ച് കുറച്ച് മുളകും മഞ്ഞളൊക്കെ തേച്ച വറുത്തെടുക്ക. ഓ വല്ലാത്ത ജാതിയാണല്ലോ. ആ മൈക്കിന്റെ സ്റ്റാൻഡായിട്ടൊന്നും കാര്യം ഉള്ളത് കേട്ടോ, പിന്നെ സ്റ്റെപ്പൊക്കെ മാറും. ആ ഇപ്പോഴാണൊരു കാര്യം ഓർക്കുന്നത്, വിരയ്ക്കുള്ള ഗുളിക മേടിക്കാൻ മറന്നുപോയി. സംഭവമൊക്കെ കൊള്ളാം, ഇച്ചിരി വിരയുടെ അസുഖം ഉണ്ടെങ്കിലും നമ്മുടെ പോലീസ് മാമന്റെ അത്രയും വരത്തില്ല. അതും പോട്ടെ, നമ്മുടെ ചേച്ചിയുടെ അത്രയും പറ്റൂ. അടുത്ത വീട് നോക്കാം ഗൈസ്. ആഹാ വണ്ടിയിൽ ഇനി രണ്ടു കുണ്ടി കൂടി വെക്കാലോ. അടുത്ത വീട് നോക്കാം. എന്റെ ചേച്ചി എന്താന്നടേ ഇത്, 20 കിട്ടാൻ വേണ്ടി 20 തന്നെ കിട്ടോ, അതോ 2000 കിട്ടാൻ വേണ്ടി 100 കിട്ടോ, എന്താ ഉദ്ദേശിച്ചേ? വ്യൂസ് കിട്ടാൻ വേണ്ടി ഒരു രസവും ഇല്ലാത്ത ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചിലവർ റീൽസിൽ കാണിച്ചു കൂട്ടുന്നത്. ഒരു വീഡിയോ കാണിച്ചുതരാം. തേങ്ങ ഇടയിൽ കാണിക്കുന്നത്. ആ കൊച്ചിന്റെ ഇരിപ്പ് കണ്ടോ, ആ കൊച്ചിന്റെ ഇരിപ്പ് കണ്ടോ അറിയാം, എന്റെ മുത്തച്ഛൻ 3 തുമ്പിക്കണം. ഞാൻ തീറ്റിക്കാം. കാണിക്കുന്നതോ പോട്ടെ, ഈ ഫുഡ് എന്തിനാ ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്? അടുത്ത വീട് നോക്കാം ഗൈസ്. എന്റെ ചേച്ചി, ഇനി ഞാൻ എന്റെ സ്റ്റെപ്പ് ഇടും കേട്ടോ. എന്റെ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ റേഞ്ചായിരിക്കും, ഇവർക്കറിയാം വേറെ ലെവലിലേക്ക് പോവും. ആ അടുത്ത വീട് നോക്കാം ഗൈസ്. ആരാണ്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി കട്ടാൻ പോവാണ്, കുപ്പി അടിച്ചു മാറ്റി ട്രൗസറിന്റെ ഇടയിൽ വെക്കുന്നു. അത് തന്നെ, നിനക്കത് തന്നെ വേണം. ഷോപ്പിന്റെ ഓണർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുപ്പി കൂടി പൊട്ടിയാലും പുള്ളിക്ക് കുഴപ്പമില്ല, പുള്ളി നിന്റെ തലവണ്ട അടിച്ചു പൊളിച്ചു. അപ്പൊ അങ്ങനെ കുറെ എണ്ണങ്ങൾ മാറടാ, വെട്ടം കൊടുക്കണമെന്ന് എനിക്ക് ഭൂമിയില് സൂര്യഗ്രഹണം. ഓ ഗൈസ്, അതായത് സൂര്യനും ചന്ദ്രനും സൂര്യഗ്രഹണമാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് നോക്കാം. ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ചന്ദ്രൻ വന്ന് മറഞ്ഞു നിൽക്കുന്ന പ്രതിഭാസം. മാറൂല, എടാ നീ ഇങ്ങനെ ഇടയിൽ കയറുന്ന അവിടെ നിന്ന് നോക്കുന്ന ആൾക്കാരുടെ കണ്ണടിച്ചു കൂടാർക്കാ അടിച്ചുപോട്ട്. അതുകൊണ്ട് അവിടെ ഏതാ കൊച്ചുകൂടെ എക്സ്റേ കൂടെ നോക്കുന്ന ഇട ഒറ്റ മാറടാ. തിരി കല്യാണം കഴിക്കാൻ പോണ പെണ്ണുങ്ങള് അരിപ്പേ കൂടെ എന്നെ നോക്കിയപ്പോ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നില്ലേ. എന്തൊക്കെയാ പറയുന്നത്? കബി കുശി കബിയും കണ്ടില്ലേ? ഞാൻ ഓർക്കുന്നില്ല. അതിനകത്തൊരു പാട്ടിനിടയിൽ കാണിക്കുമല്ലോ ഒരു പെണ്ണ് ചന്ദ്രനെ ഇങ്ങനെ അരിപ്പിക്കൂടെ നോക്കുന്ന. നിന്നെ നോക്കി അടുത്ത ചന്ദ്രഗ്രഹണം വരട്ട് കാണിച്ചുതരാ. ഞാൻ എനിക്കാരും പേടിയില്ല, എനിക്കാരും പേടിയില്ല. എന്റെ മോനെ രക്ഷയില്ല. ഇനി ഇതുപോലുള്ള വെറൈറ്റി കണ്ടന്റുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കൊള്ളാം ഗൈസ്, നമുക്ക് അടുത്ത് നോക്കാം. എന്റെ ചേച്ചി, ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോവാം. അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കർണനായി നാടി മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരുന്നു കുടിൽ വെയ്യുവാൻ മുക്കിടുകൾ അതിൽ മാറി വിളിച്ചുവരുകൾ നിനക്കൊരു കുടം കുളിരുമായി പുതുമഴമണി ഉദുജന്മേ.
എന്തായാലും കൊള്ളാം, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടണ്ട, അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ തന്നെ വരുന്നതായിരിക്കും. ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ടെലിഗ്രാം. കണ്ടന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാമിലോ അയച്ചു തരിക. പുതുതായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്ന ആൾക്കാർ എൻ്റെ അവസാനത്തെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ലിങ്ക് എവിടെയാണ്, അത് ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. സോ ബൈ ഫോർ നൗ ഗൈസ്.